നമസ്കാരം. കാരായിമാർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വി എസ് ഇല്ല. മലപ്പുറത്തേക്ക് നിരീക്ഷകനെ അയക്കുന്ന കാര്യത്തിൽ യു ഡി എഫിൽ ഭിന്നത. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി പഞ്ചായത്ത് രാജ് തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് കോൺഗ്രസ് ലീഗ് തർക്കത്തിന് പരിഹാരമായില്ല. നിരീക്ഷകനെ അയക്കണമെന്ന ലീഗ് ആവശ്യത്തിന് വഴങ്ങാതെ കോൺഗ്രസ്. ലീഗിന്റെ ആവശ്യം തള്ളിയിട്ടില്ലെന്ന് സുധീരൻ. മുന്നണി മാറ്റം അജണ്ടയിലില്ലെന്ന് കെ പി എ മജീദ്. മുസ്ലിം വർഗീയതയ്ക്കെതിരെ ലീഗിന് പഴയതുപോലെ നാവ് പൊങ്ങുന്നില്ലെന്ന് സി പി ഐ. കോണിയും മാണിയും വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും പന്നിയൻ രവീന്ദ്രൻ. വർഗീയ പാർട്ടിയെന്ന് വിളിക്കുന്നവർ പഴയ കഥകൾ മറക്കരുതെന്ന് ലീഗ്. കണ്ണൂരിൽ കാരായിമാർക്കായി വി എസ് വോട്ട് തേടില്ല. തലശ്ശേരിയിലും കൂത്തുപറമ്പിലും വി എസ് പ്രചാരണത്തിനില്ല. എല്ലാവർക്കും വേണ്ടി വോട്ട് ചോദിക്കാനാണ് വി എസ് എത്തുന്നതെന്ന് പി ജയരാജൻ. കോഴിക്കോട്ട് തെരഞ്ഞെടുപ്പ് ജോലി ചെയ്യുന്നവർക്ക് തപാൽ വോട്ട് നിഷേധിക്കുന്നുവെന്ന് പരാതി. കൊട്ടാരക്കരയിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എം പി. യു ഡി എഫ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കേരള കോൺഗ്രസ് ബി പട്ടിക അട്ടിമറിച്ചെന്നും പരാതി. മലപ്പുറത്തെ കോൺഗ്രസ് ലീഗ് പ്രശ്നം പരിശോധിക്കാൻ കെ പി സി സി നിരീക്ഷകനെ അയക്കണമെന്ന ലീഗ് ആവശ്യത്തിൽ തീരുമാനമായില്ല. നിരീക്ഷകനെ അയക്കുന്നതിനെ എതിർത്ത് കെ പി സി സി നേതൃത്വവും മലപ്പുറത്തെ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. ആവശ്യം അംഗീകരിക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് എന്ന് ലീഗ് പ്രതികരിച്ചു. സീറ്റിന്റെ കാര്യത്തിലുൾപ്പെടെ വിട്ടുവീഴ്ചകൾക്ക് മലപ്പുറത്ത് ലീഗും കോൺഗ്രസും തയ്യാറാകാത്തതിനെ തുടർന്ന് കെ പി സി സി നേതൃത്വവും മലപ്പുറത്തുനിന്നുള്ള കോൺഗ്രസ് മന്ത്രിമാരും ലീഗ് നേതാക്കളും ഉന്നതതല യോഗം ചേർന്നെങ്കിലും സമവായം അകലെയായിരുന്നു. പ്രാദേശിക ലീഗ് കോൺഗ്രസ് നേതൃത്വങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ഏറെ മുന്നോട്ടു പോയ ശേഷമാണ് സംസ്ഥാന നേതൃത്വങ്ങൾ ഇടപെട്ടത്. 25 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ ലീഗ് കോൺഗ്രസ് നേർക്കുനേർ പോരാട്ടം. എന്നാൽ ലീഗിനെ തകർക്കാൻ മുന്നണിക്ക് പുറത്തുള്ള പാർട്ടികളുമായി കോൺഗ്രസ് ബന്ധം സ്ഥാപിക്കുകയാണെന്നാണ് ലീഗിന്റെ ആരോപണം. ഇതിന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ളവരുടെ പിന്തുണയുണ്ടെന്നും സൗഹൃദ മത്സരം എന്ന പേരിലാണെങ്കിലും ഇത് മുന്നണിയിലെ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നും ലീഗ് നേതാക്കൾ പറയുന്നു. പരിഹാരത്തിനായി നിരീക്ഷകനെ അയക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചത് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ഇതിനെതിരെ ശക്തമായ എതിർപ്പുമായി മലപ്പുറത്തെ കോൺഗ്രസ് ഒന്നടങ്കം രംഗത്തെത്തി. ഒപ്പം സംസ്ഥാന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ഇടഞ്ഞു. ലീഗിന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കൊടുക്കുന്നത് ശരിയല്ലെന്ന നിലപാടുമെടുത്തു ഇവർ. ഇതോടെ അന്തിമ തീരുമാനമെടുക്കാനാകാത്ത സ്ഥിതിയിലായി കെ പി സി സി. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ചർച്ചയോ തീരുമാനമോ പാർട്ടി തലത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് വി എം സുധീരന്റെ നിലപാട്. ഈ തരത്തിലുള്ള ഒരു തീരുമാനമോ അല്ലെങ്കിൽ അതിനാസ്പദമായൊരു ചർച്ചയോ പാർട്ടിയുടെ ഒരു തരത്തിലും നടന്നിട്ടില്ല. അതേസമയം ആവശ്യം ന്യായമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ്. മുന്നണി ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു സദുദ്ദേശപരമായ ഒരു കാഴ്ചപ്പാടുകൊണ്ട് നമ്മളത് പറഞ്ഞത്. മുന്നണി ഐക്യം നിലനിർത്താൻ ലീഗിനും ബാധ്യതയുണ്ടെന്നും ലീഗിലെ പ്രശ്നം അവരാദ്യം പരിഹരിക്കട്ടെ എന്ന നിലപാടിലുമാണ് ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണെന്ന് പറഞ്ഞവർക്ക് മറുപടിയുമായി കെ പി എ മജീദ് ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷിയാണെന്ന് ഇപ്പോൾ പറയുന്നവരുടെ പല മന്ത്രിസഭകളിലും ലീഗ് അംഗമായിരുന്ന കാര്യം മറക്കരുത് എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് ഓർമ്മിപ്പിച്ചു. ലീഗ് വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുന്ന പാർട്ടിയാണെന്നായിരുന്നു സി പി ഐ നേതാവ് പന്നിയൻ രവീന്ദ്രന്റെ കുറ്റപ്പെടുത്തൽ. അതിനുശേഷം അച്യുത മേനോന്റെയും പി കെ വി വാസുദേവൻ്റെയും ഭരണത്തിൽ ലീഗുണ്ടായിരുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം ഉള്ള ലീഗിൻ്റെ അതേ നയനിലപാടുകളാണ് ഇപ്പോഴും തുടർന്നു വരുന്നത്. അതിൽ മാറ്റമില്ല. ഈ മുഖ്യമന്ത്രിമാരാരും തന്നെ അവരുടെ ഭരണ സംവിധാനത്തിന് തടസ്സകരമായി ലീഗിൻ്റെ വല്ല നിലപാടുകളും വർഗീയപരമ നിലപാടുണ്ട് എന്നാലും പറഞ്ഞിട്ടില്ല. ഇവിടെ മുസ്ലിം തീവ്രവാദത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച ലീഗ് സമീപകാലത്തായി അർത്ഥഗർഭമായ മൗനമാണ്, മൃദു സമീപനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ലീഗ് ലീഗിൻ്റെ നിലപാട് പ്രവൃത്തിയിലൂടെ കാണിക്കണം. മാണിയും വേണ്ട കൂണിയും വേണ്ട, അതേ അഭിപ്രായം തന്നെ ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം തന്നെ. കാരായിമാർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വി എസ് ഇല്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കണ്ണൂരിലെത്തുന്ന വി എസ് കാരായിമാർ മത്സരിക്കുന്ന കേന്ദ്രങ്ങളിൽ പ്രചാരണത്തിന് എത്തില്ല. വി എസിന്റെ പൊതുയോഗങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളിൽ നിന്നും കാരായിമാർ മത്സരിക്കുന്ന തലശ്ശേരിയും കൂത്തുപറമ്പും ഒഴിവാക്കി. അതേസമയം കാരായിമാർ പ്രചരണത്തിനായി ജില്ലയിൽ എത്തേണ്ടതില്ല എന്നും സി പി എം തീരുമാനിച്ചു. ഫസൽ കേസിലെ പ്രതികളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനത്തോട് വി എസ് പരസ്യമായ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. ഈ ഘട്ടത്തിൽ ഈ മാസം 28 കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പരിപാടിക്കായി എത്തുന്ന വി എസ് കാരായിമാരുടെ മത്സരത്തെക്കുറിച്ച് എന്ത് നിലപാടെടുക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ കാരായിമാർ മത്സരിക്കുന്ന തലശ്ശേരിയിലോ പാട്യം ഉൾപ്പെടുന്ന കൂത്തുപറമ്പിലോ വി എസിന് പൊതുയോഗങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. തലശ്ശേരിയിൽ പൊതുയോഗം നിശ്ചയിച്ച് വി എസ് പങ്കെടുക്കാതിരുന്നാൽ അത് വലിയ നാണക്കേടാകും. മാത്രമല്ല വി എസ് ഇവിടെയെത്തി വിവാദ പരാമർശം നടത്തുന്നതും ഗുണകരമാകില്ല. അതിനാൽ പാർട്ടി തന്നെ ഇത്തരം സാഹചര്യം ഒഴിവാക്കിയെന്നാണ് അറിയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നിരവധി നേതാക്കന്മാർ വരുന്നുണ്ട്. അതിൽ കെ
കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സഖാ വി എസ് കൂടി ഉൾപ്പെടുന്നു. സഖാ വി എസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എല്ലാ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയുള്ള വോട്ടഭ്യർത്ഥനയാണ് നടത്തുന്നത്. അതേസമയം കാരായിമാർ പ്രചരണത്തിനെത്തുന്നതിനായി ഇനി കോടതിയെ സമീപിക്കേണ്ടതില്ലെന്നാണ് സി പി എം എടുത്ത തീരുമാനം. കാരായിമാർ വോട്ടുപിടുത്തത്തിനിറങ്ങിയാൽ വീണ്ടും മാധ്യമ ശ്രദ്ധയും ചർച്ചയും അതിലേക്കാകും. അത്തരം സാഹചര്യം ഒഴിവാക്കാനാണ് സി പി എമ്മിന്റെ ഈ തീരുമാനം. കാരായില്ലെങ്കിലും കാരായിയെ ജയിപ്പിക്കാൻ ഇവിടെ ജനങ്ങളുണ്ട്. ഏതായാലും കാരായിമാരെത്താത്ത കണ്ണൂരിലെത്തി വി എസ് ഇവരെക്കുറിച്ച് എന്തു പറയുമെന്ന് കാത്തിരുന്നു കാണാം. കണ്ണൂരിൽ നിന്നും എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൗടികോണത്തേക്കാണ്. ഇവിടെ സി പി എമ്മിന് വെല്ലുവിളിയായി ഒരു വിമതനുണ്ട്. ഇത്തവണത്തെ വാർഡ് തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാകുന്നത് ഈ സി പി എം വിമതന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എസ് ജയകുമാറിനെതിരെ മത്സരിക്കുന്നത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഗോപകുമാറാണ്. സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് കാട്ടായിക്കോണം, പൗടികോണം മേഖലകൾ. സി പി എം ഉറച്ച വിജയപ്രതീക്ഷ പുലർത്തിയിരുന്ന പൗടികോണത്ത് ശക്തമായ വെല്ലുവിളിയുയർത്തിയാണ് സ്വതന്ത്രൻ മത്സരരംഗത്ത് സജീവമാകുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എസ് ജയകുമാറിന് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായിരുന്ന ഗോപകുമാറാണ് വെല്ലുവിളി ഉയർത്തുന്നത്. പാർട്ടിയിലെ ചില നേതാക്കളോടുള്ള വിയോജിപ്പാണ് ഗോപകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ. സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നാലാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന ഒരവസ്ഥ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോയതോടെ ഗോപകുമാറിനെ പാർട്ടി പുറത്താക്കി. വിമതന്റെ സാന്നിധ്യം സി പി എം സിറ്റിംഗ് വാർഡിൽ പ്രതിഫലിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് നേതൃത്വം പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. സീറ്റ് കിട്ടാത്ത അപ്പുറത്ത് പോയി എന്നുള്ള ഒരു സ്വതന്ത്രനായ മത്സരിക്കുന്നുള്ള ഒരു പ്രതിച്ഛായൊക്കെ ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യുമെന്നും എന്നെ വിജയിപ്പിക്കുമെന്നാണ് എൻ്റെ ശുഭമായ പ്രതീക്ഷ. വിമത സാന്നിധ്യം സി പി എം വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫും ബി ജെ പിയും. പൂർണ്ണമായും സി പി എമ്മിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആകും. 2500 വോട്ട് കിട്ടും, 100% കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ശക്തമായ ചതുഷ്കോണ മത്സരം നടക്കുന്ന വാർഡിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ളവർ ഒന്നാംഘട്ട പ്രചരണത്തിൽ പങ്കെടുത്തു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രധാന നേതാക്കളെ ഇറക്കി പ്രചരണം കൊഴുപ്പിക്കാനാണ് മുന്നണികളുടെ നീക്കം. പഞ്ചായത്ത് അംഗമെന്ന നിലയിലും പാർട്ടി നേതൃത്വത്തിലൂടെയും ലഭിച്ച ജനപിന്തുണ വോട്ടാകുമെന്ന പ്രതീക്ഷയിൽ സി പി എം വിമതനും തെരഞ്ഞെടുപ്പ് രംഗത്ത് തുടരുമ്പോൾ പൗടികോണത്തെ ജനവിധി പ്രവചനാതീതമാവുകയാണ്. വി ഷബ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇനി നോക്കാം അടവ് നയം. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് ഒപ്പത്തിനൊപ്പം വിമത പടയും സ്വതന്ത്രരും. യു ഡി എഫ് സഖ്യത്തിന് പുറത്ത് മത്സരിക്കുന്ന ജെ ഡി യു. ഇതിനെല്ലാം പുറമെ രണ്ട് സീറ്റിൽ സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താനാകാതെ ബി ജെ പി സഖ്യവും കൂടി ചേരുന്നതാണ് മാവേലിക്കര നഗരസഭയുടെ മത്സര ചിത്രം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഒരാളേ ഉള്ളൂ, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഞാനാണ്. കൈപ്പത്തി ചിഹ്നത്തിനാണ് മത്സരിക്കുന്നത്. കൈപ്പത്തി കിട്ടിയത് നൈനാൻസി കുറ്റിശ്ശേരിക്ക്. കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് തനിക്ക് വേണ്ടിയാണെന്ന് ഐ എൻ ടി യു സി നേതാവ് കൂടിയായ വിമതൻ ഡി ബാബു. മാവേലിക്കര നഗരസഭയിലെ 12 വാർഡിലാണ് വിചിത്ര മത്സരം. കൈപ്പത്തി ഇല്ല എന്ന് മാത്രമേ കോൺഗ്രസ് പാർട്ടി മുഴുവൻ എൻ്റെ കൂടെയാണ്. ഈ പാർട്ടി തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നോമിനേഷൻ കൊടുത്തത്. മുൻ ചെയർപേഴ്സണാണ് കാര്യമൊക്കെ ശരിതന്നെ. പക്ഷേ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി വേണ്ടെന്ന് വാർഡ് കമ്മിറ്റി വാശി പിടിച്ചതിനാലാണ് 3 വാർഡിൽ ലളിത രവീന്ദ്രനാഥ് എന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വസന്ത എന്ന വിമതയുണ്ടായത്. ഇതിനെല്ലാം പുറമെയാണ് മുന്നണിക്കകത്തെ കല്ലുകടി. തർക്കം തീരാത്തതിനാൽ 16 വാർഡിൽ ജെ ഡി യു മത്സരിക്കുന്നത് ഒറ്റയ്ക്കാണ്. ജനങ്ങൾക്കറിയാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണ്, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണ്. അവർ ജയിച്ചു വരും, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പൊ അനുകൂലമാണ്. പുതുമുഖങ്ങളുമായാണ് എൽ ഡി എഫിന്റെ പരീക്ഷണം. 28 വാർഡിൽ 19 സി പി എമ്മും 7 സീറ്റിൽ സി പി ഐയും. സഖ്യനീക്കം ഫലപ്രദമാകാത്തതിനാൽ 7-8 വാർഡുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല. മുന്നണി ഭേദമില്ലാതെ ജനറൽ സീറ്റുകളിൽ പോലും ഇടം പിടിച്ച വനിതകളും മാവേലിക്കരയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ചർച്ചയാണ്. ഷഫീഖ് മുഹമ്മദിനൊപ്പം സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്. പഞ്ചായത്ത് രാജ് തുടരുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് പ്രമുഖ ഫുട്ബോൾ കളിക്കാരായ 2 പേരാണ് രംഗത്തുള്ളത്. ഇടതു സ്ഥാനാർത്ഥികളായ ഇവരുടെ ചിഹ്നവും ഫുട്ബോളാണ്. ഇടതു സ്വതന്ത്രരായ ഭാസി മലാപ്പുറമും ബഷീർ മണലുടിയുമാണ് കോർപ്പറേഷനിൽ ഇത്തവണ അംഗത്തിനിറങ്ങിയ കായിക താരങ്ങൾ. ഇരുവരും കോഴിക്കോട്ടെ ഫുട്ബോൾ കമ്പക്കാർക്ക് പരിചിതർ. പഴയകാല ഫുട്ബോൾ താരങ്ങൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴും ഫുട്ബോൾ പ്രേമം കൈവിട്ടില്ല. ചിഹ്നം തിരഞ്ഞെടുത്തപ്പോഴും ഫുട്ബോൾ തന്നെ തിരഞ്ഞെടുത്തു. ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഒന്നിച്ച് കളിക്കുന്ന ഗെയിം ഫുട്ബോളാണ്. ആ 11 ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ കൂട്ടായ്മയാണ് ഫുട്ബോളിൻ്റെ ചരിത്രം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളി ഫുട്ബോൾ തന്നെയാണ്. അതുകൊണ്ട് അതിനോടുള്ള ആ ആഭിമുഖ്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഫുട്ബോൾ തന്നെ ആവണം എന്ന് ഏറെ ആഗ്രഹിച്ചു. അതെന്നെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഭാസി മലാപ്പറമ്പ് പാറോപ്പടി 12 വാർഡിൽ നിന്നാണ് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നത്. ബഷീർ മണലൊടി മാങ്കാവ് 32 വാർഡിൽ നിന്നും ജനവിധി തേടുന്നു.
ഇടതു വോട്ടുകൾക്ക് പുറമെ കോഴിക്കോട്ടെ ഫുട്ബോൾ കമ്പക്കാരുടെ വോട്ടുകൂടി നേടാനാവുമെന്നാണ് ഫാസി മലാപ്പുറമും ബഷീർ മണ്ണിലുടിയും കരുതുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീകാര്യം വാർഡിലെത്തിയാൽ പാട്ടുപാടി വോട്ട് പിടിക്കുന്ന സ്ഥാനാർത്ഥിയെ കാണാം. സംഗീത അധ്യാപികയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ജയകുമാരിയാണ് കുടുംബയോഗങ്ങളിൽ പാട്ടുപാടി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കുരലാരം കെട്ടി. ഇത് ജയകുമാരി ടീച്ചർ. കഴിഞ്ഞ 20 വർഷമായി സംഗീതാധ്യാപികയായി ജോലി നോക്കുന്നു. സ്വന്തം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവസരം കിട്ടിയതോടെ തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി. കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ KSU പ്രവർത്തകയായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. വിദ്യാർത്ഥി സമരങ്ങളിലും പങ്കാളിയായിരുന്നു. പഴയ സമരചരിത്രവും വികസനവുമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വോട്ടുപിടുത്തം. വിജയിച്ചാൽ തൽക്കാലം സംഗീതത്തോട് വിട പറയും. വാർഡിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും ജയകുമാർ ടീച്ചർ പറയുന്നു. കൺസിലാകുമ്പം സാധിക്കില്ല, അപ്പം പാട്ട് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ടി 5 വർഷം പ്രവർത്തിക്കും. ചതുഷ്കോണ മത്സരം നടക്കുന്ന വാർഡിൽ LDFും BJPയും ശക്തമായി പ്രചരണ രംഗത്തുണ്ട്. പാട്ടിലൊന്നും കാര്യമില്ല, വോട്ടർമാരുടെ മുന്നിൽ വികസന പ്രവർത്തനങ്ങളുടെ പട്ടികയാണ് നിരത്തേണ്ടതെന്ന് LDF സ്ഥാനാർത്ഥി ജലജകുമാരിയുടെ പക്ഷം. പാട്ട് പാടണം എന്ന് അത്യാവശ്യം വേണോ എന്നുള്ള നല്ല കാര്യമാണ്, പക്ഷേ ഒരു ജനപ്രതിനിധിക്ക് പാട്ടുകൊണ്ട് മാത്രം കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനെ പിന്തുണച്ച വാർഡ് കൂടിയാണ് ശ്രീകാര്യം. ഒരു സ്വതന്ത്ര ഉൾപ്പെടെ 4 പേരാണ് മത്സരരംഗത്തുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ ഭാര്യ ജയിക്കരുതെന്ന് പറയുന്ന ഭർത്താവിനെയും ഭർത്താവ് ജയിക്കരുതെന്ന് പറയുന്ന ഭാര്യയെയും കാണണമെങ്കിൽ തൃശൂർ വരവൂരിലേക്ക് വരണം. കാരണം എന്താണെന്ന് നോക്കാം. വരവൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ UDF സ്വതന്ത്രയാണ് PK സൗദാമിനി. തൊട്ടടുത്ത 14-ാം വാർഡിലെ നിലവിലെ മെമ്പർ കൂടിയാണ്. സൗദാമിനിയുടെ സിറ്റിംഗ് സീറ്റ് പിടിക്കാൻ അവിടെ ഇത്തവണ ഇടതുമുന്നണി രംഗത്തിറക്കിയത് ഭർത്താവ് രാധാകൃഷ്ണനെ. കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് മത്സര രംഗത്തേക്ക് രാധാകൃഷ്ണന്റെ മടങ്ങിവരവ്. CPMൽ രാധാകൃഷ്ണന്റെ ഒപ്പമുണ്ടായിരുന്നു സൗദാമിനി. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭർത്താവിന് സീറ്റ് നൽകാതെ തഴഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥിയായി. വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി. എൻ്റെ ഭർത്താവിനെ തഴഞ്ഞു എന്ന് കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ടായി. നിങ്ങൾ ചേച്ചിക്ക് എതിരായിട്ട് മത്സരിക്കില്ല, നിങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യോ ചോദിച്ചു. ആ ചോദ്യം LDF ആയിരുന്നു ചോദിച്ചെങ്കിൽ ഞാൻ നിന്നേനെ. എന്നാൽ ഭാര്യയുടേത് പാർട്ടി വിരുദ്ധ നടപടിയായിരുന്നെന്ന നിലപാടാണ് രാധാകൃഷ്ണന്റേത്. എങ്ങനെ തഴഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് പാർട്ടിക്കകത്ത് നമ്മൾ ഇറങ്ങി തിരിച്ചൊരാൾ പാർട്ടി മോശമാണെന്ന് പറഞ്ഞിട്ട് പിന്നാക്കം പോരേണ്ട കാര്യമൊന്നും അങ്ങനെയില്ല, ഉണ്ടോ? ഭാര്യ ജയിക്കണമെന്ന് ഭർത്താവിനും ഭർത്താവ് ജയിക്കണമെന്ന് ഭാര്യയ്ക്കും ലവലേശം ആഗ്രഹവുമില്ല. നമ്മൾ തീർച്ചയായിട്ടും LDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ജനിച്ച നാൾ മൂലം അങ്ങനെ തന്നെയാണ്, LDF അധികാരത്തിൽ വരണമെന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത്രയും കാലം ഞാൻ പ്രവർത്തിച്ചതിന് എന്നെ അംഗീകരിച്ച് UDF തന്നെയാണ്. കാര്യം ഇരു മുന്നണികളിലാണെങ്കിലും വീടിന് പുറത്തു മാത്രമേ ഉള്ളൂ രാധാകൃഷ്ണനും സൗദാമിനിക്കും രാഷ്ട്രീയ വർത്തമാനം. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. ഇനി വേറിട്ട മറ്റൊരു കാഴ്ചയിലേക്കാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊല്ലം കടപ്പാക്കടയിൽ നടക്കുന്ന ഒരു സമരം ശ്രദ്ധേയമാകുന്നു. ഇവിടെ സ്ഥാപിച്ച അനധികൃത മൊബൈൽ ടവറിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകുന്നത് 4-ാം ക്ലാസ്സുകാരായ 2 ചങ്ങാതിമാരാണ്. പ്രതിഷേധം ശ്രദ്ധിക്കപ്പെട്ടതോടെ രാഷ്ട്രീയ വൈരങ്ങളൊക്കെ മറന്ന് എല്ലാ പാർട്ടികളും സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തി. ആൽബിന്റെയും ദേവനന്ദന്റെയും ഉച്ചത്തിലുള്ള മുദ്രാവാക്യം വിളി മതി ഈ സമരത്തിന്റെ തീവ്രതയൊന്നറിയാൻ. സ്വകാര്യ കമ്പനി സ്ഥാപിച്ച മൊബൈൽ ടവർ മാറ്റുന്നതിന് വേണ്ടി തുടങ്ങിയ സമരം 1 ആഴ്ച പിന്നിട്ടു. മുദ്രാവാക്യം വിളിക്കാനുള്ള വാചകങ്ങളെല്ലാം വീട്ടിൽ നിന്ന് എഴുതിയുണ്ടാക്കിയാണ് ഇരുവരുടെയും വരവ്. ഈ സമരത്തിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന ഈ 100-ലധികം ആളുകൾ മരിക്കാൻ വരെ തയ്യാറാണ്. ഇനി വരും തലമുറയ്ക്കാണ് ഇത് ആപത്ത്. അതുകൊണ്ടാണ് കുട്ടികൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇത് മാറ്റുന്നവരെ ഇവിടെ നിന്ന് ഒറ്റരാൾ അനങ്ങത്തില്ല, ഇവിടെ ഒരാൾ കിടക്കാൻ പോലും തയ്യാറാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിക്കാണ് നാടുറങ്ങുമ്പോൾ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ 4G മൊബൈൽ ടവർ സ്ഥാപിച്ചത്. സമരം വന്നതോടെ പാർട്ടിക്കാരെല്ലാം മുൻപില്ലാത്ത വിധം ഒറ്റക്കെട്ടായി. 1000-ത്തോളം കുടുംബാംഗങ്ങളുണ്ട്. ആ കുടുംബാംഗങ്ങൾ ഇലക്ഷന്റെ വോട്ടിനെ കുറിച്ച് പോലും ഒരു പുനർചിന്തനം നടത്തേണ്ടി വരും. 3 ദിവസമായി ഞങ്ങൾ പലതവണ പകർത്തിയ ഈ ദൃശ്യങ്ങളിലെല്ലാം രാത്രിയോ പകലെന്നോ വ്യത്യാസമില്ലാതെ മുൻനിരയിൽ ഉശിരോടെ തന്നെയുണ്ട് കൊല്ലം കടപ്പാക്കടയിലെ ഈ ചുണക്കുട്ടികൾ. ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഫ്ലെക്സിന് ഒരു ബദൽ മാർഗം. കോട്ടൺ തുണിയിലെ ഡിജിറ്റൽ പ്രിന്റിംഗാണ് ഇപ്പോൾ ഹിറ്റാകുന്നത്. പരിസ്ഥിതി സൗഹൃദം, കുറഞ്ഞ ഭാരം, അസൽ ക്വാളിറ്റി, കണ്ടാൽ ഫ്ലെക്സ് ആണെന്നേ തോന്നൂ. തൊട്ടു നോക്കിയാൽ മാത്രമേ തുണിയാണെന്നറിയൂ. വില ഫ്ലെക്സിനേക്കാൾ അല്പം കൂടുമെങ്കിലും തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഭേദമില്ലാതെ സ്ഥാനാർത്ഥികളിൽ മിക്കവരും തുണി പ്രിന്റിംഗ് ചോദിച്ചു വരികയാണ്. പണ്ടുകാലത്ത് ആൾക്കാർ എഴുതിക്കൊണ്ടിരുന്ന സെയിം തുണി നമ്മൾ ഡിജിറ്റലിലേക്ക് മാറ്റി. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ 100% എക്കോ ഫ്രണ്ട്ലി ആണ്, ഇങ്ക് എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഒരുപാട് നാൾ ലൈഫ് ഇല്ല, കൂടിപ്പോയി 3 മാസത്തേക്കുള്ളിൽ ഇതിന് ലൈഫ് ഇല്ല. ഫ്ലെക്സ് ജീർണിക്കാതെ കിടന്ന് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുമെങ്കിൽ തുണിയിൽ വരുന്ന ഈ പ്രിന്റുകൾ കാലക്രമേണ നശിച്ചു പോകും.
6 അടി വീതിയിലും 20 മീറ്റർ നീളത്തിലും വരെ തുണിയിൽ പ്രിന്റ് ചെയ്തെടുക്കാം. കൊച്ചിയിൽ ബ്ലൂ ഫോക്സ് ഡിജിറ്റൽ പ്രിന്റിംഗ് ആൻഡ് ഡിസൈനിംഗ് നടത്തുന്ന അനന്തനാരായണൻ സ്വന്തമായി ഡിസൈൻ ചെയ്ത മെഷീനിലാണ് ക്ലോത്ത് പ്രിന്റിംഗ് നടത്തുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഇനി ലൗഡ് സ്പീക്കർ യാത്രയിലേക്കാണ്. വടക്കൻ കേരളത്തിൽ പര്യടനം തുടരുന്ന ലൗഡ് സ്പീക്കർ ഇപ്പോൾ കോഴിക്കോട് കുറ്റിച്ചിറയിലാണ് ഉള്ളത്. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. കുറ്റിച്ചിറയിൽ ഇത്തവണ മുസ്ലിം ലീഗിൽ നിന്നും വേർപെട്ടു വന്ന ഒരു വിഭാഗം ജനകീയ മുന്നണി എന്നൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറ്റിച്ചിറയിലെ വനിതാ സ്ഥാനാർത്ഥി ശാന്തേച്ചിയുടെ ഒരു പ്രചാരണത്തിലാണ് നമ്മളിപ്പോൾ. എന്തുകൊണ്ട് ഈ മുസ്ലിം ലീഗിൽ നിന്ന് വേർപെട്ടു വന്ന് ഇത്തവണ ജനകീയ മുന്നണി രൂപീകരിക്കുകയും അങ്ങനെ സ്ഥാനാർത്ഥി നിർത്തുകയും ചെയ്തു? അതായത് ഇവരുടെ വിശ്വാസത്തിൽ ഇവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച കൗൺസിലർ 5 വർഷമായിട്ട് ഈ പ്രദേശത്ത് യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും കേവലം ഒരു ഡ്രെയിനേജ് പോലും വൃത്തിയാക്കാതെ അത് നിറഞ്ഞു കിടക്കുന്ന കാഴ്ച നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാവുന്നതാണ്. അതുകൊണ്ടും പിന്നെ ഈ പ്രദേശത്ത് പല അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ട്. അതും മാത്രമല്ല, വലിയ ഈ 4-5 വലിയ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയിലുള്ള കുളം അതിൻ്റെ ഫണ്ട് പാസ്സായിട്ട് പോലും അത് ചെയ്യാതെ ജനങ്ങളെ സുരക്ഷ നോക്കാതെ അതിൻ്റെ പ്രവർത്തനം ചെയ്തിട്ടില്ല, റോഡുകളുടെ പ്രവർത്തനം ചെയ്തിട്ടില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ, അതായത് നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നുള്ള വിശ്വാസത്തിലാണ്. വികസനമില്ലായ്മ പ്രശ്നമാണ്. എന്തായാലും ശാന്തി ചേച്ചി ഇപ്പോൾ പോകുന്നത് കുറ്റിച്ചിറയിലെ ഏറ്റവും പുരാതനമായ മുസ്ലിം കുടുംബങ്ങളിൽ ഒന്നിലേക്കാണ്. നമുക്കിപ്പോൾ പോവാം അല്ലേ? ജനകീയ മുന്നണി സ്ഥാനാർത്ഥിയാണ്. നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടും അഭ്യർത്ഥിച്ച് വന്നതാണ്. എൻ്റെ ചിഹ്ന ബലൂണാണ്. എൻ്റെ പേര് ശാന്താവലി അറുമ്പിൽ. ഞാൻ കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും കാലം മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തവർക്ക് പെട്ടെന്ന് മാറ്റം ബുദ്ധിമുട്ടുണ്ടോ? ഒരു വികസനവും ഇല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം ബലൂണിന് തന്നെ എല്ലാവരും ചെയ്യാൻ വിചാരിച്ചു. മുസ്ലിം ലീഗ് തന്നെയാണ് പക്ഷെ മാറ്റി. കുടിവെള്ളം തീരെയില്ല, ബസ് റൂട്ടില്ല, അങ്ങനെ എല്ലാ കാര്യം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ മാറ്റി. ഇത്രയും ജനസംഖ്യ, ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന കുറ്റിച്ചിറയിൽ 10 ദിവസം കോർപ്പറേഷൻ വെള്ളമില്ലാതെ അതിനൊരു പരിഹാരമില്ല. ഇവിടെ എല്ലാവരും 2 സെൻറ്റ് 3 സെൻറ്റിൽ വീടുകൾ വെച്ച് താമസിക്കുന്ന ആളുകൾക്കൊന്നും കിണറില്ല. അപ്പോൾ കുടിവെള്ളത്തിന് വലിയ പ്രയാസമുണ്ട്. ഇത്രയും ജനസംഖ്യ ഇല്ലാത്ത പ്രദേശങ്ങളിൽ KSRTC ബസ് റൂട്ടുകളുണ്ട്, ഇവിടെ അതുപോലുമില്ല. പ്രൈവറ്റ് ബസ്സുകൾ തന്നെ 5 പെർമിഷൻ എടുത്തിട്ട് 2 എണ്ണമാണ് ഇവിടെ റൂട്ടിൽ പോകുന്നത്. ഇവിടുത്തെ ഹെൽത്ത് സെൻ്ററും TB ക്ലിനിക്കിനെ പോലുള്ളതും വെറും ദിവസത്തിൽ 3 മണിക്കൂർ, ആഴ്ചയിൽ 3 മണിക്കൂറാണ് ഡോക്ടർ സേവനം കിട്ടുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ വിശ്വാസങ്ങളൊക്കെ മാറ്റിവെച്ച് വികസനത്തിനൊരു വോട്ട് എന്നാണ് ഇത്തവണ കുറ്റിച്ചിറക്കാരുടെ തീരുമാനം. ലൗഡ് സ്പീക്കർ, മറ്റൊരു സ്ഥലത്തേക്ക്. കുമളി പഞ്ചായത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലൊന്ന് കൊല്ലം പട്ടടയിലെ കുടിവെള്ള പ്രശ്നമാണ്. കുടിവെള്ളം എത്തിക്കുമെന്ന് രേഖാമൂലം എഴുതി തന്നാലേ വോട്ട് തരൂ എന്ന് നാട്ടുകാർ തീരുമാനമെടുത്തതോടെ സ്ഥാനാർത്ഥികൾ ശരിക്കും പെട്ടു. കുമളി പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന കൊല്ലം പട്ടട, കുരിശുമല എന്നിവിടങ്ങളിലെ നാട്ടുകാരുടെ പ്രധാന പ്രശ്നം കുടിവെള്ളമാണ്. ദിവസവും കാശുമുടക്കി വെള്ളം വാങ്ങാൻ സാധിക്കില്ല. ഇപ്പോൾ പാറയിൽ നിന്നും ഒഴുകി വരുന്ന ജലമെടുത്താണ് കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. വേനൽ അടുത്താൽ അതും ഇല്ലാതാകും. പലയിടത്തും ഇപ്പോഴേ കുറഞ്ഞിരിക്കുന്നു. ഇവിടെയുള്ള സാധാരണക്കാരാണ് കൂലിപ്പണി ചെയ്തിട്ട് 700 രൂപ കൊടുത്തെങ്കിൽ ജീപ്പിന് 1 ജീപ്പ് വെള്ളം ഈ കുരിശുമലയിലെത്തുകയുള്ളൂ. പിന്നെ സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്, വിധവകളുണ്ട്, ദാരിദ്ര്യത്തിലേക്ക് ഏറ്റവും താഴെയുള്ളവരാണ് ഇവിടെ താമസിക്കുന്നത്. ഇവർക്ക് ഈ വെള്ളം കൂടെ വില കൊടുത്ത് വാങ്ങിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കൊല്ലം പട്ടടയിലെയും കുരിശുമലയിലെയും 1000-ലധികം കുടുംബങ്ങളാണ് കുടിവെള്ള പ്രശ്നം മൂലം അലയുന്നത്. ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം ചോദിച്ചാൽ വാട്ടർ അതോറിറ്റിയും പഞ്ചായത്തും പരസ്പരം പഴിചാരും. ഇനി ആ പണി പറ്റില്ലെന്നാണ് നാട്ടുകാരുടെ പക്ഷം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ആര് സഹായിക്കുന്നുവോ അവർക്കേ വോട്ട് ചെയ്യൂ എന്ന നിലപാടിലാണ് ഇവരെല്ലാം. ചുമ്മാ വാക്കാൽ പറഞ്ഞാൽ അതിലൊന്നും നാട്ടുകാർക്ക് വിശ്വാസമില്ല. രേഖാമൂലം എഴുതി തരണം. ആരും എഴുതി തരാൻ തയ്യാറായില്ലെങ്കിൽ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടെന്നാണ് ഇവരുടെ തീരുമാനം. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.